ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു നൈറ്റി ഡിസൈൻ ചെയ്യാൻ പോവാണ്. സാധാരണ നമ്മളെപ്പോഴും സിമ്പിൾ മോഡൽ നൈറ്റി അല്ലേ, ഇന്നിപ്പോ കുറച്ച് ഡിസൈൻ ആയിട്ടാണ് ഫ്രണ്ട് പീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നൈറ്റി ഓൾറെഡി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ആം ഹോൾ, ചെസ്റ്റ്, ഷേപ്പ് എന്നിങ്ങനെ എല്ലാം ഇവിടെ ഏർപ്പെടുത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് 3 ഇഞ്ചിൽ ഇതുപോലൊരു മാർക്കിംഗ് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇറക്കിയും ഇതുപോലെ 3 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു. അറ്റം വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് ഇവ ഇങ്ങനെയൊന്ന് വരച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനപ്പോൾ ഇത് കട്ട് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഞാൻ ഒരു നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ ബാക്കി വരുന്ന പീസ് ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിതൊന്ന് രണ്ടാക്കി മടക്കി ഇത് രണ്ടാക്കി ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടാക്കി കട്ട് ചെയ്തു. ഇനി നേരെ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കുക. അപ്പോൾ ഈ തുണിയിലും നമുക്ക് 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടി നമുക്കൊരു 1/2 ഇഞ്ച് സീം അലവൻസ് വേണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 4 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് കിട്ടി. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ 2 തുണി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഫസ്റ്റ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇതിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതിച്ച് അടിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പതിച്ച് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ബാക്കി തുണിയില്ലേ, നമ്മൾ നൈറ്റിയിൽ നിന്ന് ഇതുപോലത്തെ ഒരു തുണി നമുക്ക് ബാക്കിയായിട്ട് കട്ട് ചെയ്ത് കിട്ടിയായിരുന്നു. ഇതിൽ ഒരു 1 ഇഞ്ചോളം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. ഇതുപോലെ ഇങ്ങനെ അറ്റം വരെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അധികം വീതിയില്ലാണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ എടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് 2 തുണി ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒരു മടക്ക് ഇങ്ങനെ. ഇനി നമുക്ക് ഈ തുണി, ഇപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഞാൻ ഈ തുണി എടുത്തു. ഈ തുണിയിൽ നമ്മൾ ഫ്രണ്ട് നെക്കില്ലേ, അതൊന്ന് വിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനെപ്പോഴും ഫ്രണ്ട് നെക്ക് ചുരിദാറിനാണെങ്കിലും നൈറ്റിക്കാണെങ്കിലും 5 റേഞ്ചാണ് എടുക്കുന്നത്. ഈ 5 റേഞ്ചിനെ കൂടി ഒരു 1/2 ഇഞ്ചിട്ട് 7 ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കേട്ടോ. ഒരു 1/2 ഇഞ്ച് നിങ്ങൾ സീം അലവൻസ് വിട്ടോ നിങ്ങളുടെ നെക്കിൻ്റെ ലെങ്ത്തിനെ കൂടി. അപ്പോൾ 7 ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തു. ഇനി ആ 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ ഈ തുണി ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ വേണ്ട, അത് കുറേ കഴിയുമ്പോൾ അവസാനം മതി. ഇനി ഞാൻ കുറച്ചുകൂടി ഇറക്കി ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ താഴത്തേക്ക് വീണ്ടും ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അറ്റം വരെ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ഭംഗിയായിരിക്കും നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് കാണുവാനായിട്ട്. അപ്പോൾ ഇത് വെക്കാൻ നിർത്തി ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഞാനിപ്പോൾ ആദ്യമേ ഇതിങ്ങനെ അറ്റം വെച്ചിട്ടാണ് അടിച്ചത്. അപ്പോൾ എനിക്ക് ഇനി ഇവിടെയും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാമേ. നമുക്ക് ഇതുപോലെ പിന്നൊരു സ്റ്റിച്ച് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ഇങ്ങനെയാണെങ്കിലും മതി. അപ്പോൾ ഇതുപോലെ ഞാൻ അറ്റം വരെ ഇങ്ങനെ ചെയ്തെടുത്തേ. നമുക്ക് അത്രയും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് അളന്നിട്ടാണ് ഇതുവരെ ഇങ്ങനെ ചെയ്തെടുത്തു. ഇനി നമുക്ക് നൈറ്റി പീസ് എടുക്കാം. നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തില്ലേ, നൈറ്റി പീസ് എടുത്തിട്ട് ഈ ഭാഗം ഇവിടെയും വെക്കണം. അതുപോലെ തന്നെ ഈ ഭാഗം ദാ ഇവിടെയും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശം, ഈ നൈറ്റി പീസിൻ്റെ നല്ല വശം, ഇവ തമ്മിൽ ഇതുപോലെ വെച്ച് മുകളിൽ നിന്ന് വേണം താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഷോൾഡറൊക്കെ കറക്റ്റായി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് രണ്ടറ്റവും കറക്റ്റ് ലെവൽ ചെയ്ത് 1/2 ഇഞ്ചിൽ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ലെവൽ കറക്റ്റാണെന്ന് നോക്കണേ. അതെ, അറ്റം വരെ എത്തി. ഈ പീസ് നമ്മൾ അവസാനമേ കട്ട് ചെയ്ത് കളയാവുള്ളേ. ആദ്യമേ ഒന്നും ഇത് കട്ട് ചെയ്ത് കളയരുത്, ഇനി ബൈ ചാൻസ് ഇത് എത്താണ്ട് വന്നാലോ. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മീതെ ഒന്ന് പതിച്ചടിക്കണം. അപ്പോൾ തുണി ഞാനിപ്പോൾ ഈ നൈറ്റി പീസിൻ്റെ മീതെയാണ് കേട്ടോ പതിച്ചടിക്കാൻ പോകുന്നത്. കാരണം കറക്റ്റ് നൂല് ഇതാണല്ലോ. ഇങ്ങനെ ചടിക്കുകയാണെങ്കിൽ ഇവിടെ നൂലിൻ്റെ കളർ വരും. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ തുണി നൈറ്റി പീസിൻ്റെ അടിഭാഗത്ത് വെച്ചു. എന്നിട്ട് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് നന്നായിട്ട് വലിച്ച് പിടിച്ച് ഇതുപോലെ ഇങ്ങനെ പതിച്ച് അടിക്കുവാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ഭാഗം ഞാൻ സെയിം
രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് മുകളിൽ നിന്ന് തന്നെ താഴത്തേക്ക് അര ഇഞ്ചിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പോകും. ഈ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തു. ഇതുപോലെ ഇവിടെ ഇങ്ങനെ പതിച്ച് അടിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഈ അടിയുള്ള അടിഭാഗം ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യണ്ടേ? അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് നോക്കിയേ, നല്ല കളർഫുൾ ആയിട്ടുള്ള. അപ്പോൾ നിങ്ങളിതുപോലത്തെ നൈറ്റി പീസ് വാങ്ങിയിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് തുണി കൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളിയായിരിക്കും. നമുക്കിതിൽ നെക്ക് കട്ട് ചെയ്യണ്ടേ? അപ്പോൾ നെക്ക് കട്ട് ചെയ്യാനായിട്ട് കറക്റ്റ് തുണി ഇതുപോലെ ഇങ്ങനെ മടക്കി ഇടുക. നെക്ക് വീതി മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്ക് വീതി. അത് ഇതുപോലെ മാർക്ക് ചെയ്തു. നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച്. അതും നമുക്ക് താഴത്തേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ യൂനെക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ഇതിൽ ചെയ്യാം. ഡിസൈൻ ചെയ്യണമെങ്കിൽ ക്യാൻവാസ് ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. കട്ട് ചെയ്യാം. ഇതുപോലെ നെക്ക് കട്ട് ചെയ്തു. അപ്പോൾ നെക്കിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ കുറച്ച് ഇറക്കി വന്നാലേ ഇത് കാണുവാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ നെക്ക് ലെങ്ത്ത് 5.5 കഴിഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് 7 ഇഞ്ച് മുതൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് 2 ഇഞ്ച് 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്ക് കട്ടിങ് കഴിഞ്ഞു. നെക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ബാക്ക് പീസിൽ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. ബാക്ക് പീസ് സെയിം നമ്മൾ സാധാരണ പോലെ തന്നെയും കൂടെ ചെയ്താൽ മതി. ഫ്രണ്ടിലാണ് നമ്മൾ ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നൈറ്റിൽ നമ്മളെപ്പോഴും സാധാരണ സിമ്പിളായിട്ടല്ലേ ചെയ്യാറുള്ളത്. ഇതൊക്കെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.